السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم، أما بعد. نمل نحو الواضح لا مبتنجامة بيج الموازنة بين الفاعل والمفعول به إن الله بارد معنا بديك موند فدين مبامبل فاعل اندان أدوالتنا مفعول به اندان അതിനെ രണ്ടിനെയും തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്താണ്, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ പഠിച്ചു. ഇനി ഒരു പാഠത്തിൽ പ്രത്യേകമായിട്ട് ഫാഇലിനെയും മഫൂലിനെയും ഒന്നുകൂടി അവർ നമുക്ക് പരിചയപ്പെടുത്തി തരണം, നമ്മുടെ മനസ്സിൽ ശരിക്കും ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുവാസന എന്ന് പറഞ്ഞാൽ താരതമ്യം, ഇടയിലുള്ള രണ്ട് കാര്യങ്ങൾക്കിടയിലുള്ളതിനെ പറ്റി നോക്കുക എന്നൊക്കെയാണ് അർത്ഥം. താരതമ്യം എന്ന് നമുക്ക് അർത്ഥം വെക്കാം. ബൈനൽ ഫാഇൽ വൽ മഫ്ഊൽ ബിഹി, ഫാഇലിൻ്റെയും മഫ്ഊൽ ബിഹിയുടെയും ഇടയിലുള്ള താരതമ്യം, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, വേർതിരിച്ച് പറഞ്ഞു തരാൻ പോവാണ്. അൽ അംസില, ഉദാഹരണങ്ങൾ. യജുറുൽ ഹിസാനുൽ അജല, യജുറു വലിക്കുന്നു, അൽ ഹിസാനു കുതിര വലിക്കുന്നു, അൽ അജലത വീൽ ടയർ എന്നാണ് അൽ അജലത എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഫാഇലും മഫ്ഊലും അതിൻ്റെ പ്രത്യേകതകളൊക്കെ എന്ത് ചെയ്യണം, നോക്കണം. യജുറു ഫിഅല് മുദാരിഅ, അൽ ഹിസാനു ഫാഇൽ മർഫൂ, അൽ അജലത മഫ്ഊൽ ബിഹി മൻസൂബ്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് കഴിഞ്ഞ പാഠത്തിൽ. രണ്ടാമത്തത് ഖത്വഫൽ ഗുലാമു സഹ്റത, ഖത്വഫ പറിച്ചു, അൽ ഗുലാമു കുട്ടി പറിച്ചു, അസ്സഹ്റത പൂവിനെ. ഖത്വഫ എന്നുള്ളത് ഖത്വഫ ഖത്വഫു എന്ന് പറഞ്ഞാൽ പറിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ ഇഅ്റാബ് എങ്ങനെയാണ് പറയുക? ഇഅ്റാബ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാണ് അത് എഴുതുക? ഖത്വഫ ഫിഅൽ മാദി, അൽ ഗുലാമു ഫാഇൽ മർഫൂ, അസ്സഹ്റത മഫ്ഊൽ ബിഹി മൻസൂബ് എന്നിങ്ങനെ എഴുതും, അല്ലേ? മൂന്നാമത്തെ ഉദാഹരണം, റബത്തത് ഫാത്തിമത്തുൽ ജദിയ, റബത്തത്ത് റബത്ത യർബിത്തു നമ്മൾ പഠിച്ചതാണ് കെട്ടുക, കയറുകൊണ്ട് കെട്ടുന്നതിനാണ് എന്ത് പറയുക, റബത്ത എന്ന് പറയുക. ഫാത്തിമത്തു, ഫാത്തിമ കെട്ടി, അൽ ജദിയ, ജദി എന്ന് പറഞ്ഞാൽ കുതിരയുടെ കുട്ടിക്ക് പറയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഒരു തരം പ്രത്യേക ആടാണ്, ആടിനെയാണ് എന്ത് പറയുന്നത്, ജദി എന്ന് പറയുന്നത്, ആട് എന്ന് അർത്ഥം വെക്കാം നമുക്ക്. ഫാത്തിമ ആടിനെ കെട്ടി. നാലാമത്തെ ഉദാഹരണം, യസ്ഖിൽ ഫല്ലാഹു സറഅ, സഖാ യസ്ഖി എന്ന് പറഞ്ഞാൽ നനക്കുക, കുടിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. യസ്ഖി നനക്കുന്നു, അൽ ഫല്ലാഹു കർഷകൻ നനക്കുന്നു, അസ്സറഅ കൃഷിയെ കൃഷിയിടത്തെ എന്നൊക്കെ അർത്ഥം വെക്കാം. ഖദഫ ലാഇബുൽ കുറത, ഖദഫ എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് ചവിട്ടുന്നതിനെയും കാലുകൊണ്ട് തട്ടുന്നതിനെയൊക്കെയാണ് ഖദഫ എന്ന് പറയുന്നത്. അൽ ലാഇബു കളിക്കാരൻ, പ്ലെയർ, കളിക്കാരൻ തട്ടി, അൽ കുറത ബോളിനെ തട്ടി. ഹബസ ഷുറുത്തിയുൽ ലിസ്സ, ഹബസ എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെച്ചു, പിടിയിലാക്കി, തടവിലാക്കി എന്നൊക്കെയാണ് അർത്ഥം. ഹബസ ഷുർത്തിയു, ഷുർത്തി എന്ന് പറഞ്ഞാൽ പോലീസ്, പോലീസ് തടവിലാക്കി, അല്ലിസ്വ കള്ളനെ. അപ്പോൾ ഇവിടെ ആറ് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഫിഅലും ഫാഇലും മഫ്ഊൽ ബിഹിയും ചേർന്നിട്ടുള്ള ജുംലത്തുൻ മുഫീദ, നമുക്ക് പ്രയോജനമെടുക്കാൻ പറ്റുന്ന, മനസ്സിലാകുന്ന പൂർണ്ണമായ ജുംലകളാണ് ഉദാഹരണത്തിൽ കൊടുത്ത ഓരോന്നും, അല്ലേ? അവിടെ എന്തൊക്കെയാണ് ചേർന്ന് വന്നത്? നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ചിരുന്നു എന്ത് ജുംലകൾ ഉണ്ടാകുന്നത്, പിന്നെ ഒരു രണ്ട് കലിമത്തിൽ നിന്നോ അതിൽ കൂടുതൽ കലിമത്തുകളിൽ നിന്നാണ്, അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്, മൂന്ന് കലിമത്തുകളുണ്ട്, ഫിഅലുണ്ട്, ഫാഇലുണ്ട്, അതുപോലെ തന്നെ മഫ്ഊൽ ബിഹിയുമുണ്ട്. അപ്പോൾ നതായിജ്, നതായിജ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്നൊക്കെയുള്ള അർത്ഥം. അറഫ്ന, നമ്മൾ മനസ്സിലാക്കി, മിമ്മ മദ, കഴിഞ്ഞ പാഠത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വനാരിഫു, നമ്മൾ മനസ്സിലാക്കും, മിൻ തഅമ്മുലിൽ അംസില, മിൻ എന്ന് പറഞ്ഞാൽ നിന്ന് എന്നുള്ള അർത്ഥം. മിൻ തഅമ്മുലി ചിന്തിക്കുന്നതിൽ നിന്ന്, തഅമ്മല തഅമ്മലു ചിന്തിക്കുക, തഅമ്മുലിൽ അംസില ഉദാഹരണങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. അസ്സാബിഖ മുൻകഴിഞ്ഞ ഉദാഹരണങ്ങൾ, മായത്തി താഴെ വരുന്നത് നമ്മൾ മനസ്സിലാക്കും. അതായത് മുൻകഴിഞ്ഞ ഉദാഹരണങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ താഴെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും എന്നാണ് പറയുന്നത്.
ആ അഞ്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ആ അഞ്ച് കാര്യങ്ങളും ഈ ഉദാഹരണങ്ങളിൽ നോക്കിയാൽ എന്ത് ചെയ്യും, നമുക്കത് കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും പറ്റും. ഒന്നാമത്തെ എന്താ പറയുന്നത്, അന്ന കുല്ല ഫാഇലിൻ വകുല്ല മഫ്ഊലിൻ ബിഹി ഇസ്മുൻ. അന്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, തീർച്ചയായും എന്നാണ് അർത്ഥം. അന്ന അന്ന കുല്ല ഫാഇലിൻ, തീർച്ചയായും എല്ലാ ഫാഇലും, വ മഫ്ഊലിൻ ബിഹി, എല്ലാ മഫ്ഊൽ ബിഹിയും, എല്ലാ ഫാഇലും മഫ്ഊൽ ബിഹിയും ഇസ്മുൻ, എന്താണ്, ഇസ്മുകളാണ്, അതായത് നാമങ്ങളാണ് അല്ലേ. ഫാഇൽ എന്ന് പറയുമ്പോഴും മഫ്ഊൽ ബിഹി എന്ന് പറയുമ്പോഴും അവിടെ എന്ത് വരൂല, ഫിഅൽ വരൂല, മറിച്ച് എന്താണ് വരിക, വ്യക്തിയുടെയോ സസ്യത്തിൻ്റെയോ സ്ഥൂലവസ്തുവിൻ്റെയോ അതിൻ്റെയൊക്കെ നാമങ്ങളാണ് വരിക. അപ്പോൾ അത് ഒരു കാര്യമാണ് നമുക്ക് ആ പാഠത്തിൽ നിന്ന് മനസ്സിലായത്. എന്താണ് ഫായിലും മഫ്ഊൽ ബിഹിയും ഇസ്മാണ്, എപ്പോഴും ഇസ്മായിരിക്കും. രണ്ടാമത്തേത് അന്നൽ ഫായിൽ ഹുവല്ലദി സ്വദറ അൻഹുൽ ഫിഅൽ, തീർച്ചയായും അന്നൽ ഫായിൽ, തീർച്ചയായും ഫായിൽ എന്ന് പറയുന്നത് ഹുവ അത്, അല്ലദി സ്വദറ അൻഹു, അല്ലദി ഒന്നാണ്, സ്വദറ അൻഹു അതിനെ തൊട്ടാണ് ഉണ്ടായത് അൽ ഫിഅലു, ക്രിയ സംഭവിച്ചത് ആരുടെ അടുത്ത് നിന്നാണോ അയാൾക്കാണ് എന്ത് പറയുക, ഫായിൽ എന്ന് പറയുക. ക്രിയ ഏതൊന്നിൻ്റെ അടുത്ത് നിന്നാണോ സംഭവിച്ചത് അതിന് ഫായിൽ എന്ന് പറയുന്നു. അന്നൽ മഫ്ഊല ബിഹി, അടുത്തത് മൂന്നാമത്തത്, തീർച്ചയായും മഫ്ഊൽ ബിഹി ഹുവ അത്, അല്ലദി ഒന്നാണ്, വഖഅലൈഹിൽ ഫിഅലു, ക്രിയ എന്തിന് മേലാണോ സംഭവിച്ചത് അതിനാണ് എന്ത് പറയുക, മഫ്ഊൽ ബിഹി എന്ന് പറയുക. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം നോക്കുക. ഫസ്റ്റ് നമ്മളെന്താ പറഞ്ഞാൽ എല്ലാ ഫായിലും മഫ്ഊൽ ബിഹിം ഇസ്മാണ്. ഒന്നാമത്തെ ഉദാഹരണം എന്താ, യജുറുൽ ഹിസാനുൽ അജലത, കുതിര വീല് വലിക്കുന്നു, ടയറ് വലിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ കുൽ ഫായിൽ മഫ്ഊൽ ബിഹിം ഇസ്മാണെന്ന് പറഞ്ഞു. അപ്പം അതിൽ ഫായിൽ ഏതാ, ഹിസാനു, അതൊരു നാമമാണ് അല്ലേ, കുതിര എന്ന് പറയുന്നത്. പിന്നെ മഫ്ഊൽ ബിഹിം ഇസ്മാണെന്ന് പറഞ്ഞു, ഇതിൽ മഫ്ഊൽ ബിഹി ഏതാ, അൽ അജലത്തു, വീല്, അതും എന്താണ്, ഒരു നാമമാണ്. രണ്ടാമത്തെ നെതീജ എന്താണ് നമ്മൾ പഠിച്ചത്, അന്നൽ ഫായിൽ ഹുവല്ലദി സദറ അൻഹുൽ ഫിഅൽ, ഏതൊന്നിൽ നിന്നാണോ ക്രിയ ഉണ്ടായത് അതിന് ഫായിൽ എന്ന് പറയുന്നു. അപ്പം രണ്ടാമത്തെ ഉദാഹരണം എന്താ, ഖതഫൽ ഗുലാമു സഹറത, കുട്ടി പൂവിനെ പറിച്ചു. അപ്പോൾ പറിക്കുക, പൂവിനെ പറിക്കുക എന്നുള്ള ഫിഅൽ ആരിൽ നിന്നാണ് ഉണ്ടായത്, കുട്ടിയിൽ നിന്നാണ് ഉണ്ടായത് അല്ലേ. ഖതഫൽ ഗുലാമു, അപ്പോൾ അവിടെ ഫായിൽ ആരാണ്, ഗുലാമാണ്. ഇനി മൂന്നാമത്തെ നെതീജ, അന്നൽ മഫ്ഊല ബിഹി, തീർച്ചയായും മഫ്ഊൽ ബിഹി ഹുവല്ലദി വഖഅലൈഹിൽ ഫിഅലു, ക്രിയ ഏതൊന്നിൻ്റെ മേലാണോ സംഭവിച്ചത് അതിനെയാണ് മഫ്ഊൽ ബിഹി എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഉദാഹരണം നോക്കുക, റബത്തത് ഫാത്തിമത്തുൽ ജദിയ, ഫാത്തിമ കുതിരക്കുട്ടിയെ അല്ലെങ്കിൽ ആടിനെ കെട്ടിയിട്ടു. അപ്പോൾ ഫാത്തിമ കെട്ടിയിട്ടു എന്നുള്ള ക്രിയ ആരുടെ മേലാണ് സംഭവിച്ചത്, കുതിരക്കുട്ടിയുടെ മേലാണ് സംഭവിച്ചത് അല്ലേ. അപ്പോൾ മഫ്ഊൽ ബിഹി അവിടെ ഏതാണ്, കുതിരക്കുട്ടിയാണ്. നാലാമത്തെ നെതീജ എന്താ, അന്നൽ ഫായില, തീർച്ചയായും ഫായിൽ, ആഹുറുഹു, അതിൻ്റെ അവസാനം മർഫൂഉൻ, റഫ് ചെയ്യപ്പെട്ടതായിരിക്കും അല്ലേ. അപ്പോൾ നാലാമത്തെ ഉദാഹരണം നോക്കുക, യസ്ഖിൽ ഫല്ലാഹു സർആ, കൃഷിക്കാരൻ കൃഷിയിടത്തെ നനക്കുന്നു. അതിൽ ആരാണ് ഫായിൽ, കൃഷിയിടത്തെ നനക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്തത് ആരാണ്, ഫല്ലാഹാണ്, കൃഷിക്കാരനാണ്. അപ്പോൾ കൃഷിക്കാരൻ മർഫൂ ആയിരിക്കും അല്ലേ, ഫല്ലാഹ്. അപ്പം ഫല്ലാഹു എന്ന് പറയണം, ഫല്ലാഹി എന്നോ ഹ എന്നോ പറയരുത്, മറിച്ച് ഫായിലിന് എന്തായിരിക്കണം, ഹു എന്ന് പറയണം, ദമ്മിടണം. അപ്പോൾ യസ്ഖിൽ ഫല്ലാഹു, അത് മനസ്സിലായില്ല. അപ്പം ഇനി അഞ്ചാമത്തെ നെതീജ, അവസാനത്തെ നെതീജ എന്താണ്, അവസാനത്തെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, അന്നൽ മഫ്ഊല ബിഹി, തീർച്ചയായും മഫ്ഊൽ ബിഹി, ആഹുറുഹു, അതിൻ്റെ അവസാനം മൻസൂബുൻ, നസ്ബ് ചെയ്യപ്പെട്ടതായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുക ആറാമത്തെ പിന്നെ ഉദാഹരണം നോക്കുക. ആറാമത്തെ ഉദാഹരണം എന്താ, ഹബസ ഷുർത്തിയുൽ ലിസ്സ, പോലീസ് കള്ളനെ പിടിച്ചു. അവിടെ മൻസൂബ് ഏതാണ്, അല്ല മൻസൂബല്ല, മഫ്ഊൽ ബിഹി ഏതാണ്, ഏതൊന്നിൻ്റെ മേലാണ് ക്രിയ സംഭവിച്ചത്, ക്രിയ ചെയ്തത് പോലീസുകാരനാണ് അല്ലേ, പിടിച്ചു എന്നുള്ള ക്രിയ ചെയ്തത് പോലീസുകാരനാണ്. ആ പിടിക്കുക എന്നുള്ള ക്രിയ സംഭവിച്ചത് ആരുടെ മേലാണ്, കള്ളൻ്റെ മേലാണ്. അപ്പോൾ കള്ളനാണ് എന്തവിടെ, മഫ്ഊൽ ബിഹി. അപ്പോൾ മഫ്ഊൽ ബിഹിക്ക് മൻസൂബായിരിക്കുമെന്ന് പറയുമ്പം ലിസ്സ എന്ന് പറയണം, ലിസ്സി എന്നോ ലിസ്സു എന്നോ പറയരുത്. ലിസ്സു എന്ന് പറയുന്നത് എപ്പോഴാണ്, ഫായിലാകുമ്പോഴാണ്.
ലിസ്സ എന്ന് പറയുന്നത് മഫ്ഉൽ ബിഹി ആകുമ്പോഴാണ്. ഇവിടെ ലിസ്സ എന്താണ്? മഫ്ഉൽ ബിഹി ആണ്. അതുകൊണ്ട് അതിൻ്റെ അവസാനത്തിൽ മൻസൂബാണ്, നസ്ബ് ചെയ്യപ്പെട്ടതാണ്. ഹബസ ഷുർത്തിയുൽ ലിസ്സ. അപ്പം അത് മനസ്സിലായില്ലേ? അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? എല്ലാ ഫാഇലും മഫ്ഉൽ ബിഹിയും ഇസ്മുകളാണ്. അതുപോലെ തന്നെ ഫായിൽ എന്ന് പറയുന്നത് ഏതൊന്നിൽ നിന്നാണോ ക്രിയ ഉണ്ടായത് അതിനെയാണ് ഫായിൽ എന്ന് പറയുന്നത്. മഫ്ഉൽ ബിഹി എന്ന് പറഞ്ഞാൽ ഏതൊന്നിൻ്റെ മേലാണോ ക്രിയ സംഭവിക്കുന്നത് അതിനെയാണ് മഫ്ഉൽ ബിഹി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫായിലിൻ്റെ അവസാനം എപ്പോഴും റഫ് ചെയ്യപ്പെട്ടതായിരിക്കും, മർഫു ആയിരിക്കും. മഫ്ഉൽ ബിഹിയുടെ അവസാനം എപ്പോഴും നസ്ബ് ചെയ്യപ്പെട്ടതായിരിക്കും, മൻസൂബായിരിക്കും. അതാണ് നമ്മൾ പഠിച്ചത് അല്ലേ ചുരുക്കത്തിൽ? ഓക്കെ, അപ്പോൾ അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഒന്നും കൂടിയും നമുക്ക് ഉഷാറായിട്ട് പഠിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തതാണ്? പ്രത്യേകമായിട്ടൊരു പാഠം തന്നെ നീക്കി വെച്ചതാണ്.